Next is deliquescent. That is the just opposite of efflorescence. Efflorescence വെള്ളത്തിനെ കളയുവാണെങ്കിൽ deliquescence എന്താണ്? It is absorbing water. മനസ്സിലായോ? So നോക്കിക്കേ, which on exposure to the atmosphere absorb moisture from the atmosphere, dissolve in the absorbed moisture. വെള്ളത്തിൽ നിന്ന് വെള്ളത്തിനെ വലിച്ചെടുക്കുക മാത്രമല്ല, പിന്നെന്ത് സംഭവിക്കും? കുറേ കഴിയുമ്പോൾ നമുക്ക് കാണാം ആ സാധനം വെള്ളമായിട്ടിരിക്കുന്നത്. നമ്മുടെ ലാബിൽ അങ്ങനെ ഒരുപാട് സോൾട്ടുകൾ ഇരിപ്പുണ്ട്. സ്കൂളൊക്കെ തുറന്നിട്ട് ടീച്ചർ കാണിക്കാം കേട്ടോ. ദാറ്റ് ഈസ് ഡെലിക്വസൻറ്റ്. വാട്ട് ഈസ് ഡെലിക്വസൻസ്? ആ, ഇറ്റ് വിൽ അബ്സോർബ് ദ മോയ്സ്ചർ ഫ്രം ദി അറ്റ്മോസ്ഫിയർ. വെള്ളം ഇങ്ങനെ വലിച്ചെടുക്കും, എന്നിട്ട് അതിനകത്ത് അലിഞ്ഞ് ഒരു 3-4 മണിക്കൂർ കഴിഞ്ഞ് നമ്മൾ ചെന്ന് നോക്കുമ്പോൾ ആ സോൾട്ട് അവിടെ കാണത്തില്ല. എന്താണ്? അത് അലിഞ്ഞ് നല്ല വെള്ളമായിട്ടിരിക്കുന്നത് കാണാം. So that is deliquescence. The substance is called deliquescent and the phenomenon is called deliquescence. For example, നോക്കിക്കേ, iron 3 chloride നമ്മൾ നല്ല ടൈറ്റ് ആക്കിയൊക്കെയാണ് ലാബിൽ വെച്ചിരിക്കുന്നത്. സപ്പോസ് നമ്മളതൊന്ന് ലൂസാക്കി അടച്ച് വെച്ച് കഴിഞ്ഞാൽ അന്നേരം അത് വെള്ളമായിട്ട് മാറും കേട്ടോ. അതുപോലെ കാൽഷ്യം ക്ലോറൈഡ് വെള്ളത്തിനെ വലിച്ചെടുക്കും, സോഡിയം ഹൈഡ്രോക്സൈഡ്, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്, മഗ്നീഷ്യം ക്ലോറൈഡ്. യു ഹാവ് ടു ബൈ ഹാർട്ട് ഓൾ ദ എക്സാമ്പിൾസ്. നമ്മൾ നേരത്തെയൊക്കെ പറയുന്നു 1 or 2 എക്സാമ്പിൾസ് പഠിച്ചാൽ മതിയെന്നല്ലേ. ബട്ട് എഫ്ലോറസെൻസ്, ഡെലിക്വസെൻസ്, വാട്ടർ ഓഫ് ക്രിസ്റ്റലൈസേഷൻ, ഇതിനൊക്കെ പറയുന്ന എല്ലാ എക്സാമ്പിൾസും പഠിക്കേണ്ടതാണ് കേട്ടോ. ദെൻ ഹിയർ ഓൾസോ യു ക്യാൻ ഒബ്സർവ് തിങ്സ് അല്ലേ. എന്തൊക്കെയാണ് ഒബ്സർവേഷൻ എന്ന് പറയും? ഒബ്സർവേഷൻ എന്ന് പറയുന്നത്, ആ ഇപ്പോൾ നിങ്ങളോട് ചോദിക്കാണ്, വാട്ട് ഡു യു ഒബ്സർവ് വെൻ യു കെപ്റ്റ് ഓപ്പൺ ഫെറിക് ക്ലോറൈഡ് ഇൻ ദി അറ്റ്മോസ്ഫിയർ? വാട്ട് ഡു യു ഒബ്സർവ്? ആഫ്റ്റർ സം ടൈം ദിസ് ഫെറിക് ക്ലോറൈഡ് വിൽ അബ്സോർബ് വാട്ടർ ആൻഡ് ടേൺസ് ഇൻ ടു ലിക്വിഡ്. അത്ര എഴുതിയാൽ മതി. അല്ലെങ്കിൽ സൊല്യൂഷൻ, അല്ലെങ്കിൽ ഡിസോൾവ് ഇൻ വാട്ടർ ആൻഡ് ടേൺസ് ഇൻ ടു ലിക്വിഡ് ഫോം, അങ്ങനെ എന്തെങ്കിലും എഴുതിയാൽ മതി. ദാറ്റ് ഈസ് ഒബ്സർവേഷൻ. മനസ്സിലായോ? സോ ദെയർ ഓൾസോ യു ഹാവ് ടു സ്റ്റഡി ദ ബൈ ഡെഫിനിഷൻ, ദെൻ എക്സാമ്പിൾസ്, ഒബ്സർവേഷൻ. അണ്ടർസ്റ്റുഡ്?